നാളുകൾക്ക് ശേഷം മുഖ്യമന്ത്രി നാളെ മാധ്യമങ്ങളെ കാണുകയാണ്. ചോദ്യങ്ങൾ ഏറെയുണ്ട് മുഖ്യമന്ത്രിയുടെ മുന്നിൽ. മാധ്യമങ്ങളുടേത് മാത്രമല്ല, അൻവർ മുതൽ CPI LDF കൺവീനറും എല്ലാം ഉന്നയിച്ച സംശയങ്ങൾക്ക് നാളെ മുഖ്യമന്ത്രി മറുപടി പറയേണ്ടി വരും. ഏറ്റവും ഒടുവിൽ പോലീസിനെ കുറിച്ച് ഇന്നും സംശയമുയർന്നു. തൃശൂർ പൂരത്തിൽ അന്വേഷണം നടന്നില്ലെന്ന വാർത്ത ഞെട്ടിക്കുന്നതാണെന്ന് VS സുനിൽകുമാർ തുറന്നു പറഞ്ഞു. അപ്പോൾ പിന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം എവിടെ പോയി? ആവിയായി പോയോ? ചോദ്യം ഇതാണ്, ആഭ്യന്തരം ഭരിക്കുന്നത് ആരാണ്? ഓക്സിജനിൽ ഓണം ഓഫറുകളുടെ കല്ലാശക്കൊട്ട്. തൃശൂർ പൂരം വിവാദത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം അട്ടിമറിച്ചു എന്ന സംശയം. 5 മാസമായിട്ടും ADGP MR അജിത്കുമാർ റിപ്പോർട്ട് സമർപ്പിച്ചില്ല. അന്വേഷണം നടന്നില്ലെന്ന വിവരാവകാശ രേഖ ഞെട്ടിക്കുന്നതാണെന്നും പൂരം കലക്കിയവർക്ക് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നും VS സുനിൽകുമാർ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് പൂരം കുളമാക്കിയതെന്ന് K. മുരളീധരൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. കള്ളനെ പിടികൂടാൻ ഏൽപ്പിച്ചത് മറ്റൊരു മികച്ച കള്ളനെയാണോ എന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പരിഹസിച്ചു. പൂരം അലങ്കോലമാക്കിയതിൽ പോലീസിന് പങ്കുണ്ടെന്ന് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളും ആവർത്തിച്ചു. പ്രതികരണങ്ങളെല്ലാം കേൾക്കാം. 4 മാസം കഴിഞ്ഞതിന് ശേഷം വിവരാവകാശം ഉന്നയിക്കുമ്പോൾ പറയാണ് അങ്ങനെ ഒരു അന്വേഷണം നടന്നിട്ടുള്ളതായിട്ട് അറിയില്ല എന്ന് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തു വന്നാൽ മതിയാവും. ഇടതുപക്ഷത്തിന് ലഭിക്കേണ്ട വോട്ടുകൾ കിട്ടാതിരിക്കാനും വേണ്ടി നടത്തിയിട്ടുള്ള വളരെ ഗുരുതരമായ ഗൂഢാലോചനയുടെ ഭാഗമായി നടന്നിട്ടുള്ള ഒന്നാണ് ഈ പൂരം കലക്കലും ആ നാടകങ്ങളും. പൂരം കലക്കി BJP വിജയിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയത് മുഖ്യമന്ത്രിയാണ്. ADGP ലോ ആൻഡ് ഓർഡറിന് മാറ്റി നിർത്തി എന്തെങ്കിലും അന്വേഷണത്തിന് മുഖ്യമന്ത്രി ശ്രമിച്ചാൽ ആ നിമിഷം അദ്ദേഹത്തിൻ്റെ കസാല തുറക്കും. ഞാൻ ഉറപ്പിച്ചു പറയുന്ന ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിൽ കൂടി അല്ലാതെ സത്യം പുറത്തു വരില്ല. കള്ളനെ പിടിക്കാൻ കള്ളനെ എങ്ങനെയാണ് നിയമിക്കുന്നത്? ഒരു കള്ളന് നേരെ കംപ്ലൈന്റ് വന്നു, അപ്പൊ ആ കള്ളന്മാരുടെ കൂട്ടത്തില് മികച്ച കള്ളനെ എങ്ങനെയാണ് ഏൽപ്പിക്കുന്നത്? അടുത്ത പൂരം വരെയൊന്നും പോകരുത്. ജോലി ഏൽപ്പിച്ചാൽ 1, 2, 3 മാസം കൊണ്ട് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം. ആ സത്യം മൂടി വെക്കപ്പെടില്ല എന്ന് പറയുന്ന അന്വേഷണം വേണം. തൃശൂർ IG ഓഫീസിൽ വിളിക്കുകയും കാലത്ത് വന്നിട്ട് 3 മണി വരെ ഭക്ഷണം തരെ കഴിക്കാണ്ടാണ് നമുക്ക് 2 ദിവസങ്ങളിൽ പ്രസിഡന്റും സെക്രട്ടറി അവിടെ ഇരുന്ന് മൊഴി കൊടുത്തത്. അതിനുശേഷം ആ മൊഴിയിൽ ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്തു. അതിൻ്റെ രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷേ ഇപ്പോൾ വിവരാവകാശ പ്രകാരം അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇങ്ങനൊരു പ്രഹസനവും ഇങ്ങനത്തെ ഒരു പേക്കൂത്തും കാണിക്കുന്ന ഒരു പരിപാടിയിലേക്ക് ദയവ് ചെയ്ത് ഇനി ദേവസ്വങ്ങളെ ഉപയോഗിക്കരുത്. ഈ ബാഹ്യ ഇടപെടൽ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഈ ഇടപെടൽ ആരാന്ന് നമുക്കറിയില്ല. ആ ഇടപെടുന്ന ആൾ ഒളിച്ചിരിക്കുകയാണ്. വേറെ പലരുടെയും ഫേസസ് ആണോ പുറത്തു വരുന്നത് നമുക്കറിയില്ല. ഈ ഒളിച്ചിരിക്കുന്ന ആൾക്കാരെ നമ്മൾ തിരിച്ചറിയണം, കണ്ടെത്തണം. ചോദ്യം ഇതാണ്, ആഭ്യന്തര വകുപ്പ് അന്വേഷണം നടത്തുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ആ അന്വേഷണം നടക്കുന്നില്ല എന്ന ആഭ്യന്തര വകുപ്പ് എങ്ങനെയാണ് പറയുക? തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും ദേവസ്വം പ്രതിനിധികൾ എഴുതിക്കൊടുത്ത മൊഴികൾ എവിടെ പോയി? അതേത് അന്വേഷണത്തിൻ്റെ ഭാഗമാണ്? അങ്ങനെ ഒരു അന്വേഷണം നടന്നില്ലെങ്കിൽ ആ മൊഴികൾ എടുത്തത് എന്തിനാണ്? ആ മൊഴികൾ എടുത്തതെങ്കിലും വിവരാവകാശ രേഖ പ്രകാരം മറുപടിയിൽ കാണാത്തത് എന്താണ്? ചോദ്യങ്ങൾ ഒട്ടേറെയുണ്ട്. ശ്രദ്ധിക്കണം, April 23 മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് കേട്ടുവരാം. 5 മാസങ്ങൾക്ക് മുൻപ് തൃശൂർ പൂരത്തെ സംബന്ധിച്ചുള്ള ഗൗരവമായ അന്വേഷണം നടക്കുകയാണ്. സർക്കാരിന് ഒട്ടേറെ പരിമിതികളുള്ളൊരു ഘട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം എന്ന് പറയുന്നത്. തൃശൂർ പൂരത്തിൻ്റെ കാര്യത്തിൽ തുടക്കം മുതലേ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവിടെ പ്രശ്നങ്ങൾക്ക് കാരണക്കാരെന്ന് പ്രത്യക്ഷത്തിൽ ആക്ഷേപമുയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിക്കൊണ്ട് അന്വേഷണം നടത്തണമെന്ന് നിലപാടെടുത്തു. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി കണ്ടെത്തുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് തുടർ നടപടികൾ സ്വീകരിക്കാം. തുടർന്ന് പൂരം കലക്കിയതാര എന്ന ചോദ്യത്തിന്റെ അന്വേഷണം DGP വിട്ടുകൊണ്ട് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. ആ പ്രതികരണം കൂടി നമുക്കൊന്ന് കേട്ടുവരാം. ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ ചെയ്യാൻ കഴിയുന്നത് അവരെ ഓഫീസിലേക്ക് ഒരു പരാതി അയച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് DGPയോട് അത് കൃത്യമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇപ്പൊ സ്വീകരിച്ചിട്ടുള്ള നടപടി. അത് ഗൗരവമായി തന്നെയാണ് കാണുന്നത്. അതിന്റെ ഭാഗമായി അന്വേഷണം നടക്കട്ടെ. അത്ഭുതകരമായിരിക്കുന്നു. മുഖ്യമന്ത്രി അന്വേഷണ റിപ്പോർട്ട് വേണമെന്ന് DGPയോട് പറയുക,
അന്വേഷണം നടന്നിട്ടുണ്ടോ എന്ന വിവരാവകാശ പ്രകാരമുള്ള ചോദ്യത്തിന് അന്വേഷണം നടന്നിട്ടില്ല എന്ന് ആഭ്യന്തരവകുപ്പ് 5 മാസത്തിന് ശേഷം കൈമലർത്തുക. അന്വേഷണത്തിന്റെ ഭാഗമായി തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ പ്രതികരണം എടുക്കുക. എന്താണ് ആഭ്യന്തരവകുപ്പിൽ നടക്കുന്നത്? ആഭ്യന്തരവകുപ്പ് ഭരിക്കുന്നതാരാണ്? അതിഥികളായി നമുക്കൊപ്പം വി ടി ബൽറാം, കോൺഗ്രസ് പ്രതിനിധി ഡോക്ടർ ബി ജയരാജ്, ഇടത് നിരീക്ഷകൻ, വലത് നിരീക്ഷകൻ ഷാബു പ്രസാദ് എന്നിവർ ചേരുന്നു. ആദ്യം ഞാൻ ഡോക്ടർ ബി ജയരാജിലേക്ക്. ഡോക്ടർ ബി ജയരാജ്, നമ്മുടെ ആഭ്യന്തരവകുപ്പിൽ എന്താണ് സംഭവിക്കുന്നത്? ആഭ്യന്തരവകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി ഡി ജി പിയോട് ഒരു അന്വേഷണം നടത്താൻ ആവശ്യപ്പെടുന്നു. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി മൊഴിയെടുക്കുന്നു. ആ മൊഴികളെടുത്ത് ഒപ്പിട്ട് മൊഴി നൽകിയവർക്ക് അതിൻ്റെ പകർപ്പ് നൽകുന്നു. ഒടുവിൽ ഈ വിവരം ചോദിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകർ വിവരാവകാശ പ്രകാരം അപേക്ഷ സമർപ്പിക്കുമ്പോൾ അങ്ങനെ അന്വേഷണം നടന്നിട്ടില്ലെന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ ആഭ്യന്തരവകുപ്പ് ഭരിക്കുന്നതാരാണ്? ആഭ്യന്തരവകുപ്പിൽ ചില കാര്യങ്ങൾ ദുരൂഹമായി തുടരുന്നുണ്ടോ? എന്താണ് സംഭവിക്കുന്നത് ഡോക്ടർ ബി ജയരാജ്? സി, നമ്മൾ 4-5 മാസമായിട്ട് ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ പൂരമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ ഇന്ന് വന്നത് വിവരാവകാശ രേഖ അനുസരിച്ച് അവർക്ക് കൊടുത്ത് കിട്ടിയിട്ടുള്ള റിപ്പോർട്ട് ഇത് അന്വേഷണം നടത്താൻ ഉത്തരവിട്ടിട്ടില്ല എന്നുള്ളതാണ്. ആ റിപ്പോർട്ടിനകത്ത് എന്തെങ്കിലും എറർ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മളൊരു 16 മണിക്കൂറുകൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്പെക്കുലേഷൻസ് എല്ലാം അവസാനിപ്പിക്കാം. കൃത്യമായ മറുപടി ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ നമ്മുടെ എല്ലാം മുന്നിൽ വന്ന് വളരെ വ്യക്തമായിട്ടുള്ള മറുപടി പറയും. അതുകൊണ്ട് ഒരു 16 മണിക്കൂറത്തെ അഭ്യൂഹങ്ങൾ മാത്രമാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം. എന്താണ് തൃശ്ശൂർ പൂരത്തെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് ഉണ്ടോ എന്ന ചോദ്യത്തിന്റെ മറുപടിയാണ് തെറ്റായി ആഭ്യന്തര വകുപ്പ് കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു കുറ്റമാണോ ഡോക്ടർ ബി ജയരാജ്? അല്ല, ചെറിയ കുറ്റമല്ല. കാര്യം ഉദ്യോഗസ്ഥ തലത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ. അതായത് ഉദ്യോഗസ്ഥ തലത്തിൽ ചില റിപ്പോർട്ടുകൾ ഉണ്ടാക്കി സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ളത് തുടങ്ങിയത് കുറച്ച് നാളായിട്ടുണ്ട്. അത് ഈ സിസ്റ്റത്തിനകത്ത് തന്നെ ഉണ്ട്. ചില ഉദ്യോഗസ്ഥർ ഗൂഢമായി പ്രവർത്തിക്കുന്നുണ്ടോ, സർക്കാരിനെ മോശമായിട്ട് ഇതാക്കാൻ വേണ്ടി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത്. പക്ഷേ അങ്ങനെ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസ്. CPI-ക്ക് താല്പര്യമില്ല, RJD-ക്ക് താല്പര്യമില്ല, ഇടതുപക്ഷത്തെ സ്വതന്ത്ര MLA-മാർക്ക് താല്പര്യമില്ല, LDF കൺവീനർക്ക് പോലും അക്കാര്യത്തിൽ സംശയങ്ങളുണ്ട്. പക്ഷേ എന്നിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അങ്ങ് ചേർന്ന് പുലുകുകയാണ് അഡീഷണൽ DGP-യെ. സി, അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു IPS കേഡറിലുള്ള ഒരു ഉദ്യോഗസ്ഥനെതിരെ എന്തെങ്കിലും നടപടി എടുക്കണമെങ്കിൽ നമുക്കതിന് വ്യക്തമായ തെളിവുകൾ വേണം. തെളിവുകൾ അനുകൂല വിധി വിധി വരുന്നുണ്ട്. തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന RSS-ന്റെ നേതാക്കളുടെ ഊരിപ്പിടിച്ച വാളികൾക്കിടയിലൂടെ നടന്നൊരു മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനത്ത് ആ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിലെ സുപ്രധാന ചുമതല വഹിക്കുന്ന ADGP, ക്രമസമാധാനത്തിന് ചുമതല വഹിക്കുന്ന ADGP 3 തവണ RSS നേതാക്കളെ കണ്ടുവെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ടും ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാൻ എന്ത് പ്രോട്ടോക്കോളാണ് പാലിക്കേണ്ടത്? അതൊരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ സാധിക്കാവുന്നതല്ലേ ഉള്ളൂ? അതല്ലേ ഇപ്പോൾ കാര്യങ്ങൾ ഗൗരവമേറിയ ഒരു വിഷയമാക്കി മാറ്റിയതും ആഭ്യന്തര വകുപ്പിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയതും? ഈ മനുഷ്യനെ ആ സ്ഥാനത്ത് നിന്ന് ആ നിമിഷം മാറ്റിയിരുന്നെങ്കിൽ ഈ പൂരം കലയ്ക്ക് റിപ്പോർട്ട് കൊടുക്കാൻ MR അജിത്കുമാറിനെ നിയോഗിക്കേണ്ടി വരില്ലായിരുന്നല്ലോ. മറ്റൊരു ADGP അത് കൊടുക്കുമായിരുന്നു. വൃത്തിയായിട്ട് ആ റിപ്പോർട്ട് ഇപ്പോൾ നമുക്ക് കിട്ടിയേനെ. ആ റിപ്പോർട്ട് മുക്കിയില്ലേ ഇപ്പോൾ? സി, നമ്മൾ ജനാധിപത്യ വ്യവസ്ഥയിൽ ജീവിക്കുന്ന ആളുകളാണ് ഡോക്ടർ അരുൺ. നമ്മളിപ്പോൾ ആ ഏതെങ്കിലും നേതാക്കന്മാരെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ പോയി കണ്ടു എന്ന് പറഞ്ഞിട്ട് ഉടനെ അതിൻ്റെ പേരിൽ നമ്മൾ പുറത്താക്കാനൊന്നും പറ്റില്ല. അങ്ങനെ ഒരു സമൂഹത്തിലല്ല ന്യൂനപക്ഷ ഏതെങ്കിലും ഒരു നേതാവാണോ? സ്പീക്കറുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംഘടന, അങ്ങനൊരു നിലപാടാണോ ഡോക്ടർ ബി ജയരാജിനുള്ളത്? അടുത്ത RSS-ന്റെ സർസംഘചാലകാകാൻ സാധ്യതയുള്ള RSS-ന്റെ നിലവിലത്തെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യലായ ജനറൽ സെക്രട്ടറിയാണ് ദത്താത്രേയ ഹൊസബൊള. ഈ ദത്താത്രേയ ഹൊസബൊളയുമായി ഇടതുപക്ഷത്തിന്റെ സർക്കാരിന്റെ അഡീഷണൽ DGP-ക്ക് എന്താണ് കാര്യങ്ങൾ സംസാരിക്കാനുള്ളത്? അതറിയണ്ടേ കേരളം? സി, ഇടതുപക്ഷ സർക്കാരിന്റെ ഒരു ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇടതുപക്ഷക്കാരനാവണം എന്ന് നിർബന്ധമൊന്നും നമുക്ക് പിടിക്കാൻ പറ്റില്ല. ഇ.പി. ജയരാജൻ പോയി കണ്ടു, ഒരു BJP നേതാവിനെ പോയി കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ആ കാര്യം പറഞ്ഞു കണ്ടതാണ്. ഉദ്യോഗസ്ഥനെതിരെ ഒരു RSS നേതാവിനെ വന്നത് അത് തന്നെ വിഷയമായിരുന്നല്ലോ, പ്രധാനപ്പെട്ട വിഷയമായിരുന്നല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്കൊരു ഉദ്യോഗസ്ഥനെതിരെ ആ ഒരു കാരണം പറഞ്ഞിട്ട് നടപടിയെടുക്കാനൊന്നും പറ്റില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ സർക്കാർ ജീവനക്കാർക്ക് RSS-ൽ പ്രവർത്തിക്കാമെന്നുള്ള കേന്ദ്ര ഓർഡിനൻസ് ഒക്കെ ഉള്ള സ്ഥിതിക്ക്. അത് മാത്രമല്ല, ഷംസീർ ഉദ്ദേശിച്ചത് ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ RSS-ന് ശാഖകളുള്ളത് കേരളത്തിലാണ്. അത് നമ്മൾ കണ്ടില്ല എന്ന് അടിച്ചുകൂടാ. നമ്മൾ അത് അറിയേണ്ടുന്ന കാര്യം തന്നെയാണ്, എല്ലാവരും അറിയേണ്ടുന്ന കാര്യം തന്നെയാണ്.
അപ്പൊ അങ്ങനെയൊക്കെ സ്വാധീനം പല രീതിയിലും അവർ ഭരണ സ്ഥിരാ കേന്ദ്രങ്ങളിൽ പല കാലത്തായാലും ഇടതുപക്ഷത്തിന് കെ പ്രകാശ് ബാബു പറഞ്ഞിരിക്കുന്നത് പോലെ ഇതൊരു രാഷ്ട്രീയ നയത്തിന്റെ വിഷയമാണ്. അത് ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിച്ച് തീർപ്പാക്കാൻ പറ്റുന്നതല്ല. അതിന് തീരുമാനമെടുക്കേണ്ടത് രാഷ്ട്രീയ നേതൃത്വമാണ്. അതിന് ഇച്ഛാശക്തിയും നട്ടലും ഇല്ലെങ്കിൽ ഇടതുപക്ഷം എന്ന് പറഞ്ഞ് ഞെളിഞ്ഞിരിക്കരുതെന്നാണ് ആ ലേഖനത്തിൽ പറഞ്ഞതിനെ നമ്മൾ സാധാരണക്കാരന്റെ ഭാഷയിൽ വായിച്ചാൽ മനസ്സിലാവുക. സി വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവരുടേതായ അഭിപ്രായം ഉണ്ടാവും. അവരത്ര കോൺഗ്രസുമായി ചേർന്ന് ഭരിച്ചവരല്ലേ. അപ്പോൾ എപ്പോഴാണെങ്കിലും അവർക്ക് ആ ഒരു നയമാറ്റം ഉണ്ടാവും, സ്വാഭാവികമായിട്ടും ഉണ്ടാവാറുണ്ട്. പ്രകാശ് ബാബു പറഞ്ഞത് പ്രകാശ് ബാബുവിൻ്റെ അഭിപ്രായമായിരിക്കുന്നേ, അല്ല സി പി ഐയുടെ നിലപാടല്ല. സി പി ഐ പറയുന്നത് ഈ അന്വേഷണം നടക്കട്ടെ, എൽ ഡി എഫ് യോഗത്തിലും പറഞ്ഞത് അന്വേഷണം പൂർത്തിയാവട്ടെ എന്നാണ്. പിന്നെ പ്രകാശ് ബാബുവിൻ്റെ അഭിപ്രായങ്ങൾക്കൊക്കെ ഓരോ നേതാക്കന്മാരും ഓരോ അഭിപ്രായം പറയുമ്പോൾ അതിനൊക്കെ മറുപടി പറയുകയല്ലല്ലോ മുഖ്യമന്ത്രിയുടെ ചുമതല. അത് സിപിഐയുടെ അഭിപ്രായങ്ങൾ സിപിഐ തീരുമാനിക്കട്ടെ. ഇടതുപക്ഷ നിരീക്ഷകന്റെ അഭിപ്രായം ഇത് തന്നെയാണ്. പൊതുവിൽ സി പി എം വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്ന നിലപാടും ഒരു ഉദ്യോഗസ്ഥന് സ്പീക്കർ അടക്കം പറയുന്നത് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ, ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട സംഘടനയുടെ നേതാവിനെ പോയി കണ്ടത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമാണ്, അതിൽ പാർട്ടി ഇടപെടാനില്ല എന്ന നിലപാടാണ്. ഈ വിഷയത്തിൽ ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണെന്നാണ് വി എസ് സുൽകുമാർ പ്രതികരിച്ചിരിക്കുന്നത്. താങ്കളും അത് കേട്ട് കാണുമല്ലോ. ആഭ്യന്തരവകുപ്പ് നടത്തിയ ഒരു അന്വേഷണം കാണാനില്ല, അന്വേഷണ റിപ്പോർട്ടല്ല, അങ്ങനെ ഒരു അന്വേഷണമേ നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പാറമേക്കാവ് തിരുവമ്പാടി പ്രതിനിധികളുടെ മൊഴിയെടുത്തത് എവിടെ പോയി? നമ്മുടെ ആഭ്യന്തരം ഭരിക്കുന്നത് ആരാണ്? വി ടി ബൽറാം. അരുൺ, ഇപ്പൊ ചോദിച്ച ഈ ചോദ്യം ഈ ഒരു പശ്ചാത്തലത്തിൽ മാത്രം കേരളത്തിൽ പുതിയതായി ഉയർന്നു വന്നതൊന്നല്ല. പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്തോടൊപ്പം ആഭ്യന്തര വകുപ്പ് കയ്യിലേന്തിയ ആദ്യ നാളുകൾ തൊട്ട് ഉയർന്നു വന്ന ചോദ്യമാണ് ഈ ഭരണത്തിൽ ആർ എസ് എസിന് ഇത്രത്തോളം സ്വാധീനം എങ്ങനെയാണ് വരുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. അരുണൊക്കെ ഓർക്കുന്നുണ്ടാവും ഒരുപക്ഷെ. ഇപ്പോൾ വലിയ വിവാദ പുരുഷനായി നിൽക്കുന്ന പി ജയരാജൻ അന്ന് സി പി എമ്മിന്റെ കണ്ണൂർ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ ഔദ്യോഗിക ലെറ്റർ പാഡിൽ സ്വന്തം പാർട്ടിയുടെ മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് നൽകിയിരുന്നു. വിദ്യാലയങ്ങളും മറ്റും കേന്ദ്രീകരിച്ച് ആർ എസ് എസിന്റെ നിരവധി ശാഖകൾ പ്രവർത്തിക്കുന്നുണ്ട്, ഇതിനെതിരെ നടപടിയെടുക്കണമെന്ന്. ആ കത്തും ഉണ്ടായിട്ടില്ല, അതിനെ ചൊല്ലിയൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് നമുക്കറിയാം. അപ്പൊ അന്ന് തൊട്ട് തുടങ്ങുന്നതാണ്. ആരെയാണ് പിണറായി വിജയൻ കൊട്ടിഘോഷിച്ച് കേരളത്തിന്റെ ഡി ജി പി ആക്കിയത് അന്ന്? ലോക്നാഥ് ബെഹ്റ എന്ന് പറഞ്ഞ ആളെയാണ്. അദ്ദേഹം മുമ്പ് കേന്ദ്ര സർവീസിലിരുന്ന സമയത്ത് കേന്ദ്ര ഏജൻസികളുടെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന സമയത്ത് എങ്ങനെയാണ് മോദിക്കും അമിത്ഷാക്കും പ്രിയപ്പെട്ടവനായത്, പല കേസിൽ നിന്നും അവരെ ഊരിക്കൊടുക്കാൻ സഹായിച്ചത് എന്നതൊക്കെയുള്ള വാർത്തകളും ചർച്ചകളും അന്നേ കേരളത്തിൽ നിലനിൽക്കുന്ന കാര്യമാണ്. മോദിയുടെയും അമിത്ഷായുടെയും പ്രത്യേക ദൂതൻ എന്ന നിലയിൽ ഇതാ കേരളത്തിന് ഒരു ഡി ജി പി വരുന്നു എന്നുള്ളത് അന്നേ ചർച്ചയായ വിഷയമാണ്. അതിനുശേഷം പിണറായി വിജയന്റെ പോലീസ് ഉപദേഷ്ടാവ്, ഒരുപാട് കാലത്തിന് ശേഷമാണ് മുഖ്യമന്ത്രിക്ക് ഒരു പോലീസ് ഉപദേഷ്ടാവ് ഉണ്ടാകുന്നത്. ആ പോലീസ് ഉപദേഷ്ടാവായിട്ട് വെച്ചത് ആരെയാ? ഐ വാണ്ട് മുസ്ലിം ഡെഡ് ബോഡീസ് എന്ന് പറഞ്ഞ് ആക്രോശിച്ച രമൺ ശ്രീവാസ്തവയാണ്. അപ്പോൾ ആർ എസ് എസിന് ഈ ഭരണത്തിൽ, പ്രത്യേകിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയനിലുള്ള സ്വാധീനം തുടങ്ങിയത് ഇപ്പോൾ ഈ അജിത് കുമാറിലൂടെയൊന്നല്ല. അജിത് കുമാർ ആ കണ്ണിയുടെ ഏറ്റവും ഒടുവിലത്തെ ഒരു ആളെന്ന് മാത്രമാണ്. ബെഹർ റിട്ടയർ ചെയ്തപ്പോൾ ബെഹ്റയെ വലിയ ലുക്രേറ്റീവായിട്ടുള്ള മറ്റൊരു പോസ്റ്റിൽ വെച്ചു. അതിനുശേഷം ഇതാ ഇപ്പോൾ പോലീസിൽ നേരിട്ട് ഇടപെടുന്നതിന് വേണ്ടി ഒരു അജിത് കുമാർ അവതരിച്ചിരിക്കുന്നു. ആ നിലയിൽ മാത്രമേ നമുക്കതിന് കാണാൻ സാധിക്കുള്ളൂ. ഇതൊരു തുടർച്ചയാണ്. അതുകൊണ്ട് തന്നെ ആർ എസ് എസിന് സ്വാധീനമുള്ള, ആർ എസ് എസ് ഭരിക്കാത്ത, ആർ എസ് എസിന് സ്വാധീനമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാർ ഇന്ന് ഇന്ത്യയിൽ ഏത് എന്ന് ചോദിച്ചാൽ അത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സി പി എമ്മിന്റെ ഈ സർക്കാരാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇവിടെ ഇപ്പോൾ ശ്രീ ജയരാജ് അദ്ദേഹം ഇടത് നിരീക്ഷകനെന്നാണ് നിങ്ങൾ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. സാധാരണ ഇത്തരത്തിലുള്ള വിശേഷണമൊക്കെ നൽകുന്നത് സ്വതന്ത്രമായ അഭിപ്രായം പറയുന്ന ആള്, എന്നാൽ ഏതെങ്കിലും ഒരു പ്രത്യയ ശാസ്ത്രത്തോടോ ആശയധാരയോടോ ആശയപരമായിട്ടുള്ള യോജിപ്പുള്ള ആൾ, അങ്ങനെയാണ് ഇടത് നിരീക്ഷകൻ, മറ്റേതെങ്കിലും നിരീക്ഷകൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വിശേഷണങ്ങൾ വരുന്നത്. പക്ഷേ അദ്ദേഹം ഒരു ന്യായീകരണ തൊഴിലാളിയെ പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് പറയുമ്പോൾ അദ്ദേഹത്തോടുള്ള വ്യക്തിപരമായിട്ടുള്ള എല്ലാ റെസ്പെക്റ്റും നിലനിർത്തിക്കൊണ്ട് തന്നെ ഇവിടെ പറയേണ്ടതായിട്ട് വരികയാണ്. കാരണം ഈ മുങ്ങിത്താഴുന്ന അവസാന നിമിഷവും ഒരു കച്ചിത്തുരുമ്പ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ അദ്ദേഹം പറയുകയാണ് നമ്മളോടൊക്കെ, ഒരു 16 മണിക്കൂർ കൂടി വെയിറ്റ് ചെയ്തിരിക്കൂ, കേരളത്തിന്റെ മുഖ്യമന്ത്രി എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുമായിട്ട് നാളെ പത്രക്കാരെ കാണാൻ വരും. നമുക്ക് ഈ സമീപകാല അനുഭവങ്ങൾ, എപ്പോഴെങ്കിലും കേരളത്തിന്റെ മുഖ്യമന്ത്രി അങ്ങനെ കൃത്യമായ ഒരു ഉത്തരം നൽകിയതായിട്ടുള്ള അനുഭവമുണ്ടോ?
നിങ്ങൾ മാധ്യമപ്രവർത്തകർ പല ചോദ്യങ്ങളും ചോദിക്കാറില്ല, നിങ്ങൾക്ക് ചോദിക്കാൻ അവസരം ഉണ്ടാവാറില്ല. വളരെ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഒരു മണിക്കൂറാണെങ്കിൽ 55 മിനിറ്റ് അദ്ദേഹത്തിന്റെ ഏകപക്ഷീയമായ പ്രസംഗം, അവസാനം ഒന്നോ രണ്ടോ സ്ക്രിപ്റ്റഡ് ചോദ്യങ്ങൾ, അത് കഴിഞ്ഞ സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് അദ്ദേഹം എഴുന്നേൽക്കും. അതല്ലാതെ ഒരു ചോദ്യത്തിനും അദ്ദേഹം കേരളത്തിന് മറുപടി നൽകിയിട്ടില്ല. ഈ വിവാദം തന്നെ ഉയർന്നു വന്നിട്ട് എത്രയോ ദിവസങ്ങളായാലും ഒരു മാസമായിട്ട് നമ്മൾ ചർച്ച ചെയ്യല്ലേ. ഞങ്ങൾ ആരും ഉയർത്തിക്കൊണ്ടുവന്നല്ലോ ഈ ഘട്ടത്തിൽ. ഞങ്ങളൊക്കെ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഏറ്റവും സഹപ്രവർത്തകനായിട്ടുള്ള അനുയായി ആയിട്ടുള്ള ഒരു ഭരണപക്ഷ MLA പറയുന്നു. അതിനുശേഷം ഭരണപക്ഷത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി പറയുന്നു. ആ പാർട്ടിയുടെ നേതാക്കന്മാർ പറയുന്നു. മുന്നണി യോഗത്തിൽ ഇത് ചർച്ചയാവുന്നു. ഇതൊക്കെ ചെയ്തിട്ടും പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ അടക്കം, LDF കൺവീനറായിട്ടുള്ള ശ്രീരാമകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ ഇതിനെ തള്ളി പറഞ്ഞിട്ടും പല രീതിയിൽ അവർക്ക് ഇതൊക്കെ പറഞ്ഞിട്ടും സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നിലപാടാണ് ഈ 2005 പ്രകാശൻ കേസിൽ സെൻകുമാറിനെ എങ്ങനെയാണ് മാറ്റിയത്. സെൻകുമാറിനെ മാറ്റി വീണ്ടും ആ സ്ഥാനത്തേക്ക് തിരിച്ചുകൊണ്ടുവരാനിടയായ ഒരു സുപ്രീംകോടതി വിധിയുണ്ട്. ആ വിധിയുടെ ഒരു തുടർച്ച 2017 ഒന്നാം പിണറായി സർക്കാർ അനുഭവിച്ചതാണ്. ഇനി അത്തരമൊരു ഇടപെടൽ ഉണ്ടാകാതിരിക്കാൻ പഴുതടച്ചൊരു അന്വേഷണം നടത്തി ഈ MR അജിത്കുമാറിനെതിരെ ഒരു നടപടി എടുക്കാമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കരുതിയിരിക്കുന്നതെങ്കിലോ, അതുമായി ബന്ധപ്പെട്ടൊരു SIT തീരുമാനിച്ചു, DGP തന്നെ മേൽനോട്ടം വഹിക്കുന്നു. ആ അതിലേക്ക് RSS നേതാവിനെ കണ്ടതടക്കമുള്ള വിഷയങ്ങൾ അന്വേഷണത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തുന്നു. ഇതുകൂടാതെ PV Anwar MLA ഉന്നയിച്ചൊരു വിഷയത്തിൽ സ്വന്തം വകുപ്പിലെ ഏറ്റവും സുപ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന AD GP വിജിലൻസ് അന്വേഷണവും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ സർക്കാർ. അപ്പൊ ചട്ടപ്രകാരം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് കഴിഞ്ഞില്ലേ? ഞാൻ ആ പോയിന്റിലേക്കാണ് വന്നിരുന്നത്. യഥാർത്ഥത്തിൽ ആദ്യം ആൻസർ ചെയ്യേണ്ട ചോദ്യം, ഈ RSS നേതാവിനെ കണ്ടത് ഒരു തെറ്റാണ് എന്നുള്ള നിലപാട് CPM എന്ന് പറയുന്ന പാർട്ടിക്കും ആ പാർട്ടിയിലെ എല്ലാ നേതാക്കന്മാർക്കും ഉണ്ടോ എന്നുള്ളതാണ്. കാരണം ആ പാർട്ടിയുടെ തന്നെ ഭാഗമായിട്ടുള്ള സ്പീക്കർ ഷംസീർ പറയുന്നത് ഇതിലെ വലിയ അപാകതയൊന്നുമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇദ്ദേഹം ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന അവരുടെ പ്രതിനിധി അല്ലെങ്കിൽ നിരീക്ഷകനായിട്ടുള്ള ആളുകളടക്കം അവരുടെ ഒരു വലിയ വിഭാഗം വിശ്വസിക്കുന്ന അതിൽ യാതൊരു തെറ്റുമില്ലെന്നാണ്. അപ്പോൾ ഇതിലൊരു രാഷ്ട്രീയ പ്രശ്നമാണ്, അല്ലാതെ ഭരണപരമായിട്ടുള്ള പ്രശ്നമല്ല. ഇവിടെ ഈ പറയുന്ന AD GP എന്ന് പറയുന്ന ഇന്ത്യൻ പോലീസ് ഫോഴ്സിലെ IPS ഉദ്യോഗസ്ഥരെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണമെന്ന് പോലും അല്ല ആവശ്യപ്പെടുന്നത്. ഗോൾവാൾക്കരുടെ ചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് തെളിയിക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ നിലപാടാണോ, അതല്ല AD GP എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ വ്യക്തിപരമായ ആവശ്യത്തിന് ഈ RSS നേതാവിനെ കണ്ടതാണോ കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ളത്? ഞാൻ അതിലേക്ക് വരാം, എനിക്ക് സമയം തരണം. ഞാൻ പറഞ്ഞ പോയിന്റ് പൂർത്തീകരിച്ചതിന് ശേഷം അരുൺ ഇപ്പം ചോദിച്ച ഈ സബ് ക്വസ്റ്റ്യനിലേക്ക് ഞാൻ വരാം. അപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ എങ്ങനെയാണ് സംഘപരിവാർ കൈയടക്കുന്നത് എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകളെ വഴിതിരിച്ചിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണെങ്കിൽ CPMന്റെ നിരവധിയായിട്ടുള്ള നേതാക്കൾ, ഇപ്പോൾ ഞാൻ ഇന്ന് പങ്കെടുത്തത് ഇരിങ്ങാലക്കുടയിലെ ഒരു പരിപാടിയിലാണ്. ഇരിങ്ങാലക്കുടയിലെ ഞങ്ങളുടെ കൂട്ടത്തിൽ കഴിഞ്ഞ തവണ MLA ആയിരുന്ന CPMന്റെ നേതാവ് അരുണൻ മാഷ്, അദ്ദേഹം ഇതേപോലെ RSSന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഫോട്ടോ പുറത്തു വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഡൈവേർട്ട് ചെയ്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ സംഘപരിവാർ ക്യാപ്ചർ ചെയ്യുകയാണ്. പോലീസ് പോലുള്ള ഒരു സംവിധാനം, അതിന്റെ ഏറ്റവും തലപ്പത്ത് ക്രമസമാധാനം കൈകാര്യം ചെയ്യുന്ന അതിനെക്കുറിച്ച് ഞാൻ പോയിന്റ് ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഇദ്ദേഹത്തെ ഈ ഒരു പോസ്റ്റിൽ നിന്ന് മാറ്റുന്നതിന് ഒരു പ്രോട്ടോക്കോളും തടസ്സമല്ല. അദ്ദേഹത്തെ വേറെ ഏതെങ്കിലും ആഭ്യന്തര വകുപ്പിൽ തന്നെയുള്ള മറ്റേതെങ്കിലും ചുമതലയിലേക്ക് മാറ്റുന്നതിന് പിണറായി വിജയന്റെ ഒരൊറ്റ ഒപ്പ് മാത്രം മതി. ആ ഒപ്പ് എന്തുകൊണ്ട് ഇതുവരെയായിട്ടും വരുന്നില്ല എന്നുള്ള ചോദ്യമാണ്. അവിടെയാണ് ഈ സിസ്റ്റത്തെ മുഴുവൻ RSS ക്യാപ്ചർ ചെയ്തിരിക്കുന്നു. പിണറായി വിജയൻ അവരുടെ ഒരു പാവ മാത്രമാണ് എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരുന്നത്, കേരളത്തിന് വിശ്വസിക്കേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, അതിനെ ഡൈവേർട്ട് ചെയ്ത് ഇതാണ് കോർ ഇഷ്യൂ. ശരി, ഷാബു പ്രസാദ് അവരുടെ നിരീക്ഷകൻ നമുക്കൊപ്പമുണ്ട്. ഷാബു പ്രസാദ്, തൃശൂർ പൂരം പോലെ ഒരു വലിയ സാംസ്കാരിക ഉത്സവത്തിൻ്റെ ഇടയിൽ ഇടപെട്ട പൂരം കലക്കാൻ ചിലർ ശ്രമിക്കുക, അതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണത്തിന് DGPയോട് മുഖ്യമന്ത്രി നിർദ്ദേശിക്കുക, ആഭ്യന്തര വകുപ്പിൻ്റെ ആ അന്വേഷണം നടക്കുന്നതിൻ്റെ ഭാഗമായി മൊഴികളെടുക്കുക, അതിനുശേഷം ഒരു മാധ്യമപ്രവർത്തകൻ വിവരാവകാശ പ്രകാരം ഈ അന്വേഷണ റിപ്പോർട്ട് എവിടം വരുത്തി എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു അന്വേഷണമേ നടന്നിട്ടില്ല എന്ന് മറുപടി കൊടുക്കുക, ഇത് BJPക്കും രാജ്യത്തെ ഈ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലപാടെടുക്കുന്ന RSS അടക്കമുള്ളവർക്കും ഒരു പ്രധാനപ്പെട്ട വിഷയമായി തോന്നാത്തത് എന്തുകൊണ്ടായിരിക്കും ഷാബു പ്രസാദ്? ഇത് പ്രധാനപ്പെട്ട വിഷയമല്ല എന്നാരും പറഞ്ഞു. കേരളത്തിൻ്റെ ഈ ഏറ്റവും വലിയ ഒരു സാംസ്കാരിക ഉത്സവമായ തൃശൂർ പൂരത്തിന്
ഈ രീതിയിൽ അവഹേളിച്ചുകൊണ്ട് ഒരു സർക്കാർ സർക്കാർ സംവിധാനം നടത്തിയ ഈ നികൃഷ്ടമായ ഏർപ്പാട്, അത് ആ ആ ചെയ്തി വളരെ വളരെ ഗുരുതരമായൊരു കാര്യമാണ്. അതല്ലെന്ന് ആർക്ക് എനിക്ക് തോന്നുന്നില്ല, കേരളത്തിൽ സാമാന്യ ബോധമുള്ള ആരും ആരും അങ്ങനെ. പക്ഷേ ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് പോലും ബി ജെ പി വരുന്നില്ല. ഷബു പ്രസാദ്, ഈ വിഷയമാണെങ്കിൽ ബി ജെ പി ചർച്ചയ്ക്കില്ല. ഇത്രയും ഗുരുതരമായൊരു വിഷയം, ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ച തുറന്നു കാട്ടാൻ കിട്ടിയ ഒരു അവസരം ബി ജെ പി ഉപയോഗിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും ഷബു പ്രസാദ്? അത് അങ്ങനെ മറുപടി പറയുന്നത് ബി ജെ പി ആണെന്ന് എനിക്കറിയാം. എങ്കിലും ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയാണ്. ഇനി അത് പ്രത്യേകിച്ച് തുറന്നു കാട്ടാനൊന്നുമില്ല. അത് ഓൾറെഡി തുറന്നു കാട്ടപ്പെട്ട ഒരു കാര്യമാണത്. പിന്നെ നിങ്ങളെപ്പോലെയുള്ളവർ ഇവിടെ ഇരുന്ന് കാര്യം ഇതിൻ്റെ തൃശ്ശൂർ പൂരം കലക്കിയതിൻ്റെ ഗുണഭോക്താവ് ബി ജെ പി അല്ലേ എന്നുള്ള ആ ചോദ്യങ്ങൾ വെച്ച് ഈ ചർച്ചയെ വേറൊരു രീതിയിൽ വഴിതിരിച്ചുവിടാനുള്ള സാധ്യതയുണ്ട്. ആ രീതിയിലുള്ള കുബുദ്ധികളാണ് ഇവിടെ നിറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അവർ ആ ചർച്ചയിൽ നിന്ന് ഒഴിഞ്ഞു നിന്നതാകാം. അതായിരിക്കാം അതിൻ്റെ കാരണം. അല്ല, എന്റെ ചോദ്യം ഒറ്റ ചോദ്യം. ആഭ്യന്തര വകുപ്പിന്റെ അന്വേഷണം പ്രഖ്യാപിച്ച് അങ്ങനെ മൊഴികൾ എടുത്തതിന് ശേഷം അങ്ങനെ ഒരു അന്വേഷണം നടന്നിട്ടില്ല എന്ന് ആഭ്യന്തര വകുപ്പ് തന്നെ മറുപടി കൊടുക്കുന്നതിൽ എന്തുകൊണ്ട്? എന്താണ് നമ്മുടെ ചോദ്യം? അതിന് ഗുണഭോക്താവ് ആരെന്നുള്ളത് മറ്റു രാഷ്ട്രീയ കക്ഷികൾ പറയട്ടെ. അതെ 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 അതെ. ഓക്കെ 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 ഓക്കെ, ഞാൻ അതിലേക്ക് വരാം. എന്തുകൊണ്ട്? കാര്യം ഈ രീതിയിലുള്ള അന്വേഷണ പ്രഹസനങ്ങൾ ഈ കേരളം ആദ്യമായിട്ട് കാണുന്നതല്ലല്ലോ. ഇവിടെ തിരുവനന്തപുരത്ത് ഒരു കള്ളസന്യാസിയുടെ ആശ്രമം കത്തിച്ചിട്ട് നഗരമധ്യത്തിൽ ഭരണത്തിൻ്റെ മൂക്കിന് താഴെ ആശ്രമം കത്തിച്ചിട്ട് വർഷങ്ങൾ എത്രയായി, എന്നിട്ട് അതിൻ്റെ അന്വേഷണം എവിടം വരെ എത്തി? അതുപോലെ തിരുവനന്തപുരം നഗരത്തിൻ്റെ നിൽക്കി അത് എന്നിട്ട് എന്നിട്ട് എവിടെ എത്തി എൻ്റെ അരുൺ? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ. ഇനി ഇനിയും വേറൊന്ന്, തിരുവനന്തപുരം നഗരത്തിൻ്റെ മേയറുടെ ലെറ്റർ ഹെഡും മോഷ്ടിച്ചു, അത് അവരുടെ കള്ളയൊപ്പിട്ട് അത് ദുരുപയോഗം ചെയ്തു എന്ന അവർ തന്നെ ആരോപിക്കുന്ന കാര്യത്തിൻ്റെ അന്വേഷണം ഇവിടം വരെ എത്തി. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു മേയറുടെ ലെറ്റർ ഹെഡ് മോഷണം പോയി അവരുടെ കള്ളയൊപ്പിട്ടത് ദുരുപയോഗം ചെയ്യുക എന്ന് പറഞ്ഞാൽ എത്ര ഗുരുതരമാണ്, എത്ര ഭയാനകമാണത്. ആ സിറ്റുവേഷൻ, ആ അന്വേഷണം എവിടെയെങ്കിലും എത്തിയോ? അതെവിടെയെങ്കിലും എത്തുമോ? അതുപോലെ തന്നെ എന്തുകൊണ്ട് എത്തില്ല എന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, ചോറുണ്ണുന്ന എല്ലാവർക്കും അറിയാം. കാരണം അത് പുറത്തു വന്നാൽ, അതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു വന്നാൽ വലിച്ചു കീറപ്പെടുന്നത് ഈ സർക്കാരിൻ്റെയും സി പി എമ്മിൻ്റെയും മുഖം മൂടി തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ പറഞ്ഞ തൃശ്ശൂർ പൂരവുമായിട്ട് ബന്ധപ്പെട്ട ഈ അന്വേഷണത്തിൻ്റെ യാഥാർത്ഥ്യവും പുറത്തു വരാൻ പോകുന്നില്ല. നാളെ മുഖ്യമന്ത്രി ഈ അവസാനം ഈ ബഹുമാനപ്പെട്ട വി ടി ബലറാം പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഒരു വൺ സൈഡഡ് ഒരു റേഡിയോ പ്രഭാഷണം ഉണ്ടാകും. അത് കഴിഞ്ഞാൽ അതൊക്കെ സമയത്ത് പുറത്തു വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ അവിടെ കൂടിയിരിക്കുന്നവരെയും ചോദ്യം ചോദിക്കുന്നവരെയും കേരളത്തിൻ്റെ പൊതുജനങ്ങളെയും മുഴുവനും മുഖത്ത് നോക്കി പരിഹസിക്കുന്ന രീതിയിലുള്ള ഒരു ഭാവമായിരിക്കും നാളെ മുഖ്യമന്ത്രിയോട് നടക്കാൻ പോകുന്നത്. ഇത് മറ്റൊരു വിഷയം കിട്ടുന്ന അതിൽ ഒരു ആർ എസ് എസ് പ്രവർത്തകൻ ആത്മഹത്യ ചെയ്തിരുന്നു. ആ ആർ എസ് എസ് പ്രവർത്തകൻ്റെ ആത്മഹത്യയ്ക്ക് പിന്നിൽ മറ്റൊരു ആർ എസ് എസ് പ്രവർത്തകനാണ് എന്ന് സഹോദരൻ പറയുന്നത് നമ്മൾ കേട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട് സന്ദീപാനന്ദഗിരി ഏറ്റവും ഒടുവിൽ നടത്തിയ ഒരു ആരോപണത്തിൽ ഈ കേസ് അന്വേഷിച്ചത് ആർ എസ് എസിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ബി ജെ പിയുടെ ബൂത്ത് ഏജൻ്റായി പിന്നീട് റിട്ടയർമെൻറ്റിന് ശേഷം പ്രവർത്തിച്ച ഒരു ഡി വൈ എസ് പി രാജേഷാണ് എന്നാണ് പറയുന്നത്. അതാണ് വി ടി ബൾറാം ഉന്നയിക്കുന്ന ഒരു ചോദ്യം. ഈ പോലീസ് സേനയിൽ ആർ എസ് എസിൻ്റെ ബി ജെ പിയുടെ ഫ്രിഞ്ച് എലമെൻറ്റുകൾ സ്ലീപ്പർ സെല്ലുകൾ കടന്നുകൂടിയിട്ടുണ്ട് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷാബു പ്രസാദ്? അങ്ങനെയാണെങ്കിൽ എൻ്റെ അരുണെ, ഇവിടുത്തെ സി പി എമ്മുകാരും സി പി എമ്മും മുഖ്യമന്ത്രിയും ഒക്കെ കെട്ടിത്തൂങ്ങണം. നാണമില്ലേ ഇവർക്ക് ഈ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ ചെങ്കോലും പിടിച്ച് ഈ തെക്ക് വടക്ക് നടക്കാൻ എന്ന് തന്നെ എനിക്ക് ചോദിക്കേണ്ടി വരും. ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടി ഇവിടെ ആർ എസ് എസിനെ സഹായിക്കുകയാണ്. സി പി എം ഭരിക്കുമ്പോൾ ആർ എസ് എസിൻ്റെ ഇൻഫ്ലുവൻസ് ആഭ്യന്തര വകുപ്പിലുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ആ ചോദ്യം നിങ്ങൾ ചോദിക്കേണ്ടത് കേരള മുഖ്യമന്ത്രിയോടാണ്. നാണമില്ലേ നിങ്ങൾക്ക് ഇങ്ങനെ ഇതും കേട്ടോണ്ട് ഇങ്ങനെ ഇരിക്കാൻ എന്ന് തന്നെ ചോദിക്കേണ്ടി വരും. ഡോക്ടർ ബി ജയരാജ്, അതുപോലെ സന്ദീപാനന്ദഗിരി അടക്കം പി വി അൻവർ ഉന്നയിച്ച ആരോപണത്തെ ഞാൻ പറയാം. അതിനെ കുറിച്ച് ഞാൻ പറയുമ്പോ നമ്മുടെ പോലീസിംഗ് ഫോഴ്സിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലതുവൽക്കരണത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഡോക്ടർ ബി ജയരാജ്, വല്ലപ്പോഴും ഒക്കെ ഉറയിലിട്ട് വാഹനത്തിൽ ഊരി പിടിക്കണം. എന്താണ് പ്രേക്ഷകർ പറയുക?
അരുണ, എനിക്ക് 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 നമുക്ക് പോലീസിനകത്ത് പൊളിറ്റിക്സ് പാടില്ല എന്ന് പറയുന്നെങ്കിലും പോലീസിനകത്ത് പോലീസ് അസോസിയേഷനും ഉണ്ട്, മറ്റ് സംഘടനകളും ഉണ്ട്. അതിനകത്ത് തന്നെ ആർ എസ് എസ്കാരായിട്ടുള്ള പോലീസുകാരുണ്ട്, എസ് ഡി പി കാരായിട്ടുള്ള പോലീസുകാരുണ്ട്, പി എഫ് ഐക്കാരായിട്ടുള്ള പോലീസുകാർ ഒരുപക്ഷെ ഉണ്ടായേക്കാം. ആയിരത്തോളം പേരെ പല പല കാര്യങ്ങളുടെ പേരിൽ ഇതുവരെ സസ്പെൻഡ് ചെയ്തു. സാധാരണ പോലീസുകാരെ പലവിധ ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട്. പിന്നെ ആർ എസ് എസ് ബന്ധം ആദ്യമായി കേരളത്തിൽ തുടങ്ങി വെച്ചത് കോൺഗ്രസ്സാണ്. കോൺഗ്രസിൻ്റെ ചരിത്രം എടുത്ത് പരിശോ വെച്ചാൽ, ഞാനൊക്കെ എസ് എഫ് ഐയിൽ പ്രവർത്തിക്കുന്ന സമയത്ത്, ആ സമയത്ത് പോലീസ് സ്റ്റേഷൻ റൂൾ ചെയ്യുന്നത്, ഡി വൈ എഫ് ഐയിലൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് പോലീസ് സ്റ്റേഷൻ റൂൾ ചെയ്യുന്നത്, അത് ഞാൻ കൃത്യമായി പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയാം, ഇടത് നിരീക്ഷകനാണോ ഇനി സി പി എം അനുഭാവിയാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ തന്നെയാണ്, അങ്ങനെ തന്നെ മനസ്സിലാക്കിയോ വീട്ടിൽ ബൽറാം. ഞാൻ എസ് എഫ് ഐയിലും ഡി വൈ എഫ് ഐയിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അതിനകത്ത് ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഭരിച്ചിരുന്നത് പോലീസ് സ്റ്റേഷൻ ഭരിച്ചിരുന്നത് ആർ എസ് എസ് ആയിരുന്നു. എപ്പോഴെല്ലാം കോൺഗ്രസ് അധികാരത്തിൽ വരുന്നു, അന്നേരമെല്ലാം തുറന്ന സമീപനമായിരുന്നു പോലീസ് സ്റ്റേഷനുകളിൽ. പോലീസ് സ്റ്റേഷനുകൾ അപ്പാടെ ഭരിച്ചിരുന്നത്, കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനിലും ഹൈ ഹാൻഡ് അവിടുത്തെ ആർ എസ് എസിൻ്റെ മുഖ്യ ശിക്ഷകന്മാരും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പ്രചാരകന്മാരും കയറി ഇറങ്ങി സി പി എംകാരെ വേട്ടയാടലായിരുന്നു ഇവിടെ പരിപാടി. അതൊന്നും അതൊക്കെ കണ്ടു വളർന്നു വന്ന ഒരാൾ തന്നെയാണ് ഞാൻ, അനുഭവിച്ചു വളർന്നു വന്ന ഒരാളാണ്. അല്ല, അടിമുടി അടിമുടി അങ്ങനെയാണ്. പിന്നെ ഇലക്ട്രൽ അഡ്ജസ്റ്റ്മെന്റ് അത് ഈ വോട്ട് കച്ചവടം തുടങ്ങിയതാണ്. ഈ ബി ജെ പിക്ക് വേണ്ടി സീറ്റ് ഉണ്ടായി കൊടുത്തത്, തൃശ്ശൂർ സീറ്റ് ഉണ്ടായി കൊടുത്തത്, പ്രധാനം മാറ്റുകയും ആ 72,000 വോട്ടുകൾ നഷ്ടപ്പെടുകയും ഉരുളി കൊണ്ടുവന്ന് ഇട്ടിട്ട് തുറന്ന് സമൂഹത്തിൽ പറയുകയും സ്വന്തം വകുപ്പിൽ ആർ എസ് എസ് പിടിമുറുക്കിയത് അറിയാതെ പോവുകയും ചെയ്യുന്നുണ്ടോ ആഭ്യന്തരമന്ത്രി എന്നതാണ് ചോദ്യം. ഇല്ലെങ്കിൽ എങ്ങനെയാണ് ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രി ഉത്തരവിട്ട് ഒരു അന്വേഷണം അട്ടിമറിക്കപ്പെട്ടത്? അത് പ്രധാന ചോദ്യമല്ലേ? സി മുഖ്യമന്ത്രി ഉത്തരവിട്ട ഒരു അന്വേഷണവും കേരളത്തിൽ അട്ടിമറിക്കാനൊന്നും പോകുന്നില്ല. വിവരാവകാശ രേഖയിൽ എന്തെങ്കിലും പിശകുണ്ടാവും, നാളത്തെ സമ്മേളനത്തിൽ അതിനെക്കുറിച്ച് വ്യക്തമായ മറുപടി ഉണ്ടാവും. ഇനി പറഞ്ഞ പല കോൺഗ്രസ്സുകാരെ നമ്മൾ അടിമുടി പരിശോധിച്ചാണ്. അതെ, അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ നാളെ എന്തായാലും ഉണ്ടാവും. വിവരാവകാശം മറുപടി കൊണ്ട് കാര്യങ്ങളെല്ലാം പൂർണ്ണമാവില്ലല്ലോ. നാളെ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ഈ സംഘവൽക്കരണം തുടങ്ങി വെച്ചത് കോൺഗ്രസ് ആണെന്നുള്ളതാണ് ഇടത് നിരീക്ഷകന്റെ അഭിപ്രായം. ബൽറാം, ആർക്കെങ്കിലും മനസ്സിന് അല്പമെങ്കിലും പ്രയാസമൊക്കെ തോന്നുകയാണെങ്കിൽ ഇദ്ദേഹത്തെ വിളിച്ച് ഒരു 5 മിനിറ്റ് അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേട്ടാൽ മതി. കാരണം അത്രത്തോളം മോട്ടിവേഷനാണ്, അത്രത്തോളം ശുഭാപ്തി വിശ്വാസമാണ് അദ്ദേഹം പ്രസരിപ്പിക്കുന്നത്. ഹലോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ആ, അപ്പോ ഇദ്ദേഹം എസ് എഫ് ഐയിലും ഡി വൈ എഫ് ഐയിലും ഒക്കെ പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത്. ആണോ? എന്നാ അതുകൊണ്ടാണ് താങ്കൾ ആ മേഖലയിൽ വളരെ വലിയൊരു പ്രഗത്ഭനാണ് എന്ന് ഞാൻ അംഗീകരിക്കുകയാണ്. അപ്പോൾ താങ്കൾക്ക് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം അക്കാര്യത്തിൽ. ആളുകളെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യാനും ആളുകൾക്കൊരു ശുഭാപ്തി വിശ്വാസം, അവസാന നിമിഷം വരെ കച്ചിത്തുരുമ്പിന് വേണ്ടി പിടിച്ചു നിൽക്കണം എന്നുള്ള ആ ഒരു മോട്ടിവേഷൻ താങ്കൾ നൽകുന്നത് വളരെ നല്ല കാര്യമാണ്. താങ്കളുടെ വീക്ഷണവും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങ് എസ് എഫ് ഐയിലും ഡി വൈ എഫ് ഐയിലൊക്കെ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞു. നേരത്തെ ഒരു 1976-77 ബാച്ച് എസ് എഫ് ഐക്കാരനെ നമ്മൾ പരിചയപ്പെട്ടു. താങ്കളുടെ ബാച്ച് ഏതാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എസ് എഫ് ഐ ഒക്കെ ഉണ്ടായിരുന്നത് ഈ പറയുന്ന 1970s രണ്ടാം പാദത്തിലാണെന്ന് നമുക്കറിയാലോ. 1975 കൂടിയൊക്കെയാണ് കേരളത്തിൽ എസ് എഫ് ഐ ഒക്കെ വരുന്നത്. താങ്കൾ തൊട്ട് പിന്നാലെ 1977 അപ്പൊ കുറേ കൂടി പിന്നീടാണ്. പക്ഷേ അപ്പൊ താങ്കൾ ജനിച്ചതിന്റെ തൊട്ട് പിന്നാലെ നടന്ന 1977 നടന്ന കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ഈ ആർ എസ് എസ് അടക്കമുള്ള ആളുകളുടെ പിന്തുണയോടുകൂടി ജയിച്ച് എം എൽ എ ആയ ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ പേരാണ് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ കുറച്ചു നേരമായിട്ട് ഈ ചർച്ചയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേരാണ് പിണറായി വിജയൻ. അദ്ദേഹം അന്ന് ആദ്യമായി അന്ന് സോഷ്യലിസ്റ്റുകളെ ഏത് ചേരിയിലായിരുന്നു, അന്ന് കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം ഏത് ചേരിയിലായിരുന്നു. ഞാൻ നിങ്ങളുടെ ന്യായവാദങ്ങളെ
ആണെന്നേ ഞാൻ അതിനെ ഒന്നും നിരാകരിക്കുന്നില്ലല്ലോ. ഇദ്ദേഹം ഇത് കോൺഗ്രസ് ആണ് ആർ എസ് എസുമായിട്ട് ആദ്യമായിട്ട് കൂടിയത് എന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള മറുപടി ആയിട്ടാണ് പറഞ്ഞത്. അതിന് താത്വികമായിട്ടുള്ള ന്യായം നിങ്ങൾക്ക് ഓരോ സമയത്തും പരുണെ പോലുള്ള ആളുകൾ എക്സ്പ്ലെയിനേഴ്സ് ആയിട്ട് വരുമല്ലോ, കുറെ ക്യാപ്സ്യൂളുകൾ വിതരണം ചെയ്ത് കൊടുക്കും. അന്നാണെങ്കിൽ ഏറ്റവും ഒടുവിൽ മൻമോഹൻ സിംഗ് ചോദിക്കുക എന്നത് മാത്രമാണ് ചോദ്യം. തന്നെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് ആരാണ് എന്നുള്ളതാണ് ഞാൻ സന്ദേശപരമായാണ് ആ ചോദ്യം ചോദിച്ചത്. അരുണിന്റെ ഇത്തരത്തിലുള്ള ചില സമയത്തുള്ള ചോദ്യം ചോദിച്ചുള്ള ക്യാപ്സ്യൂളുകൾ ഇട്ട് കൊടുക്കുന്നതാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞു പോയെന്നുള്ളൂ. അരുണിന് അങ്ങനെ ഒരു ഇന്റൻഷൻ ഉണ്ടെന്ന് ഞാൻ ഇപ്പൊ ഈ ഘട്ടത്തിൽ ആരോപിക്കുന്നില്ല. പക്ഷേ ഇവർക്ക് ഓരോ സമയത്ത് ഇതുപോലെ എക്സ്പ്ലെയിനേഴ്സ് ആരെങ്കിലും ഒക്കെ സപ്ലൈ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഏറ്റവും അടുവിൽ മൻമോഹൻ സിംഗിന്റെ സർക്കാരിന് താഴെ ഇറക്കാൻ വേണ്ടി ആർ എസ് എസിന്റെ ബി ജെ പിയുടെ ഒപ്പം നിന്ന് ഞങ്ങൾക്കെതിരെ അവിശ്വാസ പ്രമേയത്തിൽ ഒരുമിച്ച് വോട്ട് ചെയ്തവരാണ് ഇവർ. അപ്പൊ അതിന് നിങ്ങൾക്ക് വേറെ ന്യായീകരണം, ആഗോള കുത്തകയായിട്ടുള്ള അമേരിക്കയുടെ സാമ്രാജ്യത്വ അധിനിവേശ താല്പര്യങ്ങളിൽ നിന്ന് ഇന്ത്യയുടെ ജനങ്ങളുടെ പരമാധികാരവും ആണവ സുരക്ഷയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതെടുത്ത ധീരമായിട്ടുള്ള നിലപാട്. ഓരോ സമയത്തും വാചകം ഒപ്പിച്ച് നിങ്ങൾക്ക് കുറെ നിലപാടൊക്കെ പറയാൻ പറ്റും. പക്ഷെ അതെ, ചുരുക്കി നിങ്ങൾ പറയാറില്ല, നിങ്ങളിങ്ങനെ വളച്ചു കെട്ടിയേ പറയുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളുടെ ഭാഷയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ആണവ കരാറിന്റെ പേരിൽ നിങ്ങൾ കോൺഗ്രസിനെതിരെ ബി ജെ പിയോടൊപ്പം നിന്ന് വോട്ട് ചെയ്തു, അതിന്റെ ചുരുക്കം അതാണ്. പക്ഷെ നിങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ വളച്ചു കെട്ടി അതിനൊരു താത്വികവും പ്രത്യയശാസ്ത്രമായിട്ട് ന്യായീകരണമൊക്കെ ചമച്ചുകൊണ്ട് പറയും. ഇങ്ങനെയാണ് നിങ്ങൾ 77 ചെയ്തത്, ഇങ്ങനെയാണ് നിങ്ങൾ 89 ചെയ്തത്, കിട്ടുന്ന അവസരങ്ങളിലൊക്കെ നിങ്ങൾ അങ്ങനെയാണ് ചെയ്തത്. ഈ ഇലക്ഷനിലടക്കം നിങ്ങൾ കർണാടക ഇലക്ഷനിൽ നിങ്ങൾ ആരോടൊപ്പമായിരുന്നു? ആ പാർട്ടി ഇപ്പോൾ കേന്ദ്രത്തിൽ ഇപ്പോൾ മോദി സർക്കാരിൽ മന്ത്രിയാണ്, അവരുടെ മന്ത്രിയെ ഇപ്പോഴും നിങ്ങൾ സർക്കാരിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കേരളത്തിലും. ശരി, എൽ ഡി എഫ് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന ജയരാജ് ഇപ്പോൾ വെച്ചു പുലർത്തുന്നത്, കേരളത്തിലെ ഇടതുമുന്നണി പ്രവർത്തകർ വെച്ചു പുലർത്തുന്നത്. അപ്പൊ അതെ 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 അപ്പൊ അതാണ് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരം നാളെയെങ്കിലും നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. നിങ്ങളിപ്പോൾ ഈ ചോദ്യം ഞാനൊക്കെ സംസാരിക്കുന്നതിനിടയിൽ, അല്ലെങ്കിൽ പ്രതിപക്ഷ സംസാരിക്കുന്നതിനിടയിൽ കുത്തി കുത്തി ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമല്ലോ, അത് ചോദിക്കണം. അങ്ങനെ തന്നെയാണ് ജനാധിപത്യത്തിൽ ജാഗരൂകമായിട്ടുള്ള ഒരു പ്രതിപക്ഷ ധർമ്മ മാധ്യമങ്ങളും ഇടപെട്ട് നിർവഹിക്കേണ്ടത്. പക്ഷെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ വരുമ്പോൾ നിങ്ങൾക്ക് അവാത്ത് മറക്കുകയാണ്. നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നില്ല, നിങ്ങളായിട്ട് അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുന്നില്ല. അപ്പോൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ സാധിക്കും, എന്താണ് ഇദ്ദേഹത്തെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള തടസ്സം? ഇത് യാതൊരു തരത്തിലുള്ള ഭരണപരമായിട്ടുള്ള വിലക്കുകളുമുള്ള കാര്യമല്ല. ക്രമസമാധാന ചുമതലയിൽ ആരിരിക്കണം, ഡി ജി പിമാരുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ എ ഡി ജി പിമാരുടെ കൂട്ടത്തിൽ ആർക്കാണ് ആ സുപ്രധാനമായിട്ടുള്ള ചുമതല നൽകേണ്ടത്, ആർക്കാണ് വിജിലൻസിന്റെ ചുമതല നൽകുന്നത്, ആർക്കാണ് ജയിലിന്റെ ചുമതല നൽകേണ്ടത്, ആർക്കാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതല നൽകേണ്ടത്, ഇതൊക്കെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ ഡെസിഷനാണ്, അല്ലെങ്കിൽ ആരാണോ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അവരുടെ പൊളിറ്റിക്കൽ ഡെസിഷനാണ്. ആ പൊളിറ്റിക്കൽ ഡെസിഷൻ എന്തുകൊണ്ട് ഇത്രയും വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലും എം ആർ അജിത് കുമാറിനെതിരെ പ്രയോഗിക്കപ്പെടുന്നില്ല? അപ്പോൾ അതുകൊണ്ട് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സമ്മതത്തോടുകൂടി, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതിപുരുഷനായി, അദ്ദേഹത്തിന്റെ വ്യക്തിപരവും രാഷ്ട്രീയവുമായിട്ടുള്ള അജണ്ടകൾ പൂർത്തീകരിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട അദ്ദേഹത്തിന്റെ ഒരു കയ്യാളാണ്. അതുകൊണ്ട് അയാളെ തൊട്ടാൽ അത് നേരിട്ട് തന്നെയും ബാധിക്കും എന്നുള്ള അദ്ദേഹത്തിന്റെ തിരിച്ചറിവാണ് ഇത്രയും വിവാദം വന്നിട്ടും. ഞങ്ങളാരും ഇപ്പം ആ നിലയിൽ ആക്ഷേപിക്കുന്നത് അദ്ദേഹത്തിന് പുച്ഛിക്കാൻ തള്ളിക്കളയാം. അദ്ദേഹത്തിന്റെ സ്വന്തം മുന്നണിയിൽപ്പെട്ട ആളുകൾ, സ്വന്തം ഭരണകക്ഷിയിൽപ്പെട്ട എം എൽ എമാർ, സ്വന്തം പാർട്ടിയിൽപ്പെട്ട ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ടും കേരളീയ പൊതുസമൂഹമൊക്കെ നിരന്തരം ആ തരത്തിൽ പറഞ്ഞിട്ടും ഇദ്ദേഹം ഈ കളങ്കിതനായിട്ടുള്ള ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ നാളെ 11 മണിക്ക് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമ്പോൾ ഈ ഉയർത്തിയ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഡിബേറ്റ് വിത്ത് അരുൺ കുമാർ.